എടാ, ഞാൻ ആദ്യമേ പറഞ്ഞു ഈ കൂടിക്കാഴ്ച വിചാരിക്കുന്നിടത്തൊന്നും എത്തില്ലെന്ന്. സാന്ദ്ര വിശ്വനാഥനെ വഴിയിൽ തടഞ്ഞു നിർത്തി ഭീഷണിയുടെ ഭാഷ ഉപയോഗിച്ചാൽ നിങ്ങൾ മനസ്സിൽ ആഗ്രഹിക്കുന്ന എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം കിട്ടുമെങ്കിൽ നിങ്ങൾ നേടിയെടുക്കാൻ നോക്ക്. പറയിപ്പിക്കാൻ നിങ്ങൾ ശ്രമിക്ക്. പറയണോ വേണ്ടയോന്ന് ഞാൻ ആലോചിക്കാം. നീ കൂടുതൽ സംസാരിക്കണ്ട. ഒന്നും വിട്ടു പറയില്ല എന്ന നിന്റെയും നിലപാടുണ്ടല്ലോ. അത് മറ്റാരുടെ കാര്യത്തിൽ വില പോകില്ലെങ്കിലും ഒരാളുടെ കാര്യത്തിൽ നീ ഉത്തരം പറഞ്ഞേ പറ്റൂ. ഉത്തരം പറയിപ്പിക്കടി, നിന്റെ മിടുക്കൊന്ന് കാണട്ടെ. നീയൊക്കെ ഉദ്ദേശിച്ചു കയറി വരുന്നത് ആരുടെ കാര്യത്തിലാണെന്ന് എനിക്കറിയാം. വിവേക്, അവന്റെ കാര്യത്തിൽ നീയൊക്കെ മുൻപ് എന്നെ ക്രോസ് വിസ്താരം ചെയ്തപ്പോ തുടർന്നുണ്ടായത് മറന്നു പോകരുത്. അപ്പൊ നിനക്കറിയാം വിവേക് എപ്പോഴെങ്കിലും വളഞ്ഞു തിരിഞ്ഞ് നിന്റെ മുമ്പിലേക്ക് ഉത്തരമില്ലാത്ത ഒരു ചോദ്യമായി വരുമെന്ന്. വിവേകിന്റെ കാര്യത്തിൽ നിങ്ങളല്ലാതെ വേറെ ആരും വരില്ലെന്നും എനിക്കറിയാം. പക്ഷേ വിവേകിന്റെ കാര്യത്തില് നീ സേഫ് ആണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? സേഫ് അല്ലെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ ആ തോന്നൽ വെറുതെയാണ് സാർ. എന്നെയും വിവേകിനെയും ഒന്നിച്ച് ജെയിംസിനെയും നമിതയും കാണാതായ ദിവസം കണ്ടതുകൊണ്ട് എന്ത് കാര്യം? ആരാധന സാക്ഷിയെന്ന് എനിക്ക് ഓർമ്മയുണ്ട്. സിജി എന്ന വിദ്യാർത്ഥിനി അതിന് സാക്ഷിയാണെന്ന കാര്യം നിനക്ക് ഓർമ്മയുണ്ട്. പക്ഷേ നിനക്ക് ഓർമ്മയോ അറിവോ ഇല്ലാത്ത മറ്റു ചില കാര്യങ്ങൾ കൂടി ഉണ്ടെന്ന് നീ ഓർക്കുന്നത് നന്നായിരിക്കും. നമിതയുടെ ഫോൺ ശബ്ദിക്കുന്നത് റിംഗ്ടോണിന് മാത്രമല്ല സാന്ദ്ര, മറ്റു പലതും പറയാനുണ്ട്. അവസാനമായിട്ട് നിന്റെ ഒപ്പം വിവേക്കിനെ കണ്ട ദിവസം 2 മണിക്കും 7 മണിക്കും ഇടയിൽ വിവേക് നമിതയെ 6 തവണ വിളിക്കുകയും ഓരോ വിളിയുടെയും ഡ്യൂറേഷൻ 5 മിനിറ്റിൽ അധികമാണെന്നതും വിവേക്കിന് ജെയിംസിന്റെ മരണത്തിൽ പങ്കുണ്ടായിട്ടില്ല എന്ന് തോന്നിപ്പിക്കുന്നതല്ല. വിവേകിന് അന്നൊരു ഗൂഢപദ്ധതി ഉണ്ടായിരുന്നെന്ന് പറയേണ്ടി വന്നാൽ ആ ഗൂഢപദ്ധതിക്ക് പിന്നിൽ അവൻ മാത്രമാണ് എന്ന് വിശ്വസിക്കാൻ വിഡ്ഢികളല്ല ഞങ്ങൾ. അവന്റെ കൂടെ ആരെല്ലാം, അവന്റെ പിന്നിൽ ആരെല്ലാം എന്നൊക്കെ ഇനി തെളിയാൻ പോകുന്നതേ ഉള്ളടി. അതുകൊണ്ട് നിന്റെ ഒപ്പം ഉണ്ടായിരുന്ന വിവേക് ആ ദിവസത്തിന് ശേഷം എങ്ങോട്ട് പോയി അസ്തമിച്ചെന്ന് പറയാൻ ഇപ്പോഴേ നീ ഒരു ഉത്തരം കരുതി വെച്ചോ. അല്ലെങ്കിൽ എല്ലാ ചോദ്യങ്ങൾക്കും മുമ്പിൽ കൺഫ്യൂഷനായിട്ടിരിക്കുന്ന ഒരു പരീക്ഷാ വിദ്യാർത്ഥിനിയെ പോലെ ആയിത്തീരുന്നി. നീ അതോടെ തോൽവി സമ്മതിക്കേണ്ടി വരും. ഇതിനെല്ലാം സാന്ദ്രയെ കൊടുക്കാൻ നിങ്ങൾക്ക് ആയുധമുണ്ടെങ്കിൽ പ്രയോഗിക്ക്. പ്രയോഗിച്ച സമയത്തെല്ലാം സാന്ദ്രയ്ക്ക് എന്താ സംഭവിച്ചതെന്ന് അറിയാത്ത പൈതങ്ങളല്ലോ നിങ്ങൾ. ഇങ്ങനെ ചില ചോദ്യങ്ങൾ കൊണ്ട് നിന്നെ കുറിച്ചുള്ള സംശയങ്ങൾ അവസാനിച്ചു എന്ന് കരുതണ്ട. നീയൊക്കെ ജെയിംസിന്റെ മർഡറിൽ എന്റെ പങ്ക് തെളിയിക്കാൻ നടക്കല്ലേ? ഇനിയും ഇന്റർലിങ്കുകൾ വേറെയും ചിലത് കിട്ടും തേടി നടന്നാൽ. കണക്കുകൾ ഓരോന്നായി തീർക്കുന്നതിനേക്കാൾ ഒന്നിച്ച് തീർക്കുന്നതല്ലേ നല്ലത്? എല്ലാം ഒരുമിച്ച് കൂട്ടി വാ, അപ്പൊ കാണാം. നിന്നെ ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നുള്ള നിന്റെ ധാരണ മാറ്റിക്കോ. എടാ, എന്നെ ഒന്നും ചെയ്യാൻ ആർക്കും കഴിയില്ല എന്നുള്ളത് വ്യക്തമായി കഴിഞ്ഞതല്ലേ? നിന്നെയൊക്കെ എന്തും ചെയ്യാൻ ആർക്കും ഇപ്പൊ കഴിയുമെന്നതിന്റെ തെളിവ് മുമ്പിലുണ്ടെന്നോർത്തോ. എന്തിനും ഏതിനും മുമ്പിട്ട് നിന്ന ദീപാറാണി എവിടെ? അവളെ എന്താ നിന്റെയൊക്കെ ഒപ്പം കാണാത്തത്? നന്നായിട്ട് വിശകലനം ചെയ്യ്. സാന്ദ്രയെ കൊടുക്കാൻ കുടുക്കുകൾ ഉണ്ടാക്കാൻ നടക്കാതെ കൂട്ടുകാരി ഒഴിഞ്ഞു പോകുന്നതിന്റെ കാരണം തേടിപ്പിടിക്ക്. അല്ലെങ്കിൽ നീ എല്ലാം വീണ്ടും കൂട്ടം തെറ്റും. ഓടി. അവളോട് ഈ രീതി അല്ല വേണ്ടത്. അവളൊന്നും വിട്ടു പറയില്ലെന്ന് ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ? ഇക്കണക്കിന് പോവണമെങ്കിൽ ഞാൻ അവളെ കൊല്ലും. എന്റെ കൺട്രോൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. വിവേകിന്റെ മിസ്സി, അതിനിപ്പോൾ അജ്ഞാത സന്ദേശമായി ലഭിച്ച മരണമായാൽ പോലും സാന്ദ്രയ്ക്ക് പങ്കുണ്ട്. ആ പങ്ക് എങ്ങനെ ഇനി അറിയും? എനിക്കിപ്പോ മറ്റൊരു സംശയം തോന്നുന്നേ, വിവേക് ജീവിച്ചിരിപ്പില്ലാന്ന് ആ അൺനോൺ നമ്പറിന്റെ ഉടമ ഇതുമായിട്ട് യാതൊരു റിലേഷനും ഇല്ലാത്ത ഡോക്ടറിനെ അറിയിച്ചു. അപ്പോ തന്നെ അറിയില്ലേ വിവേക് നമിതയുടെ റിക്കവറിയുമായി റിലേറ്റഡ് ആയി കിടക്കുന്ന സത്യം? അപ്പോ വിളിക്കുന്ന അജ്ഞാതന്റെ ലക്ഷ്യം എന്തായിരിക്കും? ഒരു പിടുത്തവും കിട്ടുന്നില്ല. ഇതിനേക്കാളൊക്കെ മറ്റൊന്നുകൂടി അമ്പരിപ്പിക്കുന്ന യാഥാർത്ഥ്യമായിട്ട് മുമ്പിൽ നിൽക്കുന്നു ജെയിംസിന്റെ അപരൻ. അതിന്റെ സത്യം എന്താണെന്ന് അറിയാൻ കഴിയുന്നില്ലല്ലോ. ആ അപരന്റെ പിന്നിൽ എന്താണുള്ളത്? സാന്ദ്ര ഇനി ഊരി പോകാനാകാത്ത വിധം കൊടുക്കണമെങ്കിൽ ജെയിംസിന്റെ അപരനായി കളിക്കുന്ന ആളുടെ ലക്ഷ്യം തിരിച്ചറിയണം. അയാൾ ആരാണെന്ന് അറിയണം. വിവേകിന്റെ ദുരൂഹതയ്ക്ക് പിന്നാലെ പോകാൻ കഴിയുന്ന എന്തെങ്കിലും ഒരു തെളിവ് കൂടി കിട്ടണം. അപ്പോഴും സാന്ദ്ര സേഫ് ആകുന്നു, കുറ്റവാളികൾ എല്ലാവരും സ്വസ്ഥമായിരിക്കുന്നു. അങ്ങനെ അവരാരും സ്വസ്ഥമായിട്ടിരിക്കാൻ പോകുന്നില്ല പ്രിയ. അവരുടെ അടുത്തറ ഒന്ന് ഇളക്കിയേ പറ്റൂ. അതിനൊരു പദ്ധതി നമ്മൾ തയ്യാറാക്കാൻ പോകുന്നു, അത് നമ്മൾ നടപ്പാക്കും. നിങ്ങൾ ഏതായാലും ഇപ്പോഴൊന്ന് നന്നായി. ഞാൻ നിങ്ങളെ ഒന്ന് കാണാനിരിക്കുകയായിരുന്നു.
എന്തിനാ സാർ ഞങ്ങളെ കാണുന്നത്? അതിലേക്ക് ഞാൻ വരാം. അതിനു മുമ്പ് നിങ്ങൾ എന്നെ കാണാൻ വന്നതിന്റെ കാരണം എന്താണ്? വിവേക് എന്നൊരു വിദ്യാർത്ഥിയുടെ തിരോധാനത്തെ പറ്റി സാറിന് അറിയോല്ലോ. ആ പയ്യന്റെ തിരോധാനത്തെ പറ്റി അറിയാം, പക്ഷേ അതൊരു നാടുവിടലായതുകൊണ്ട് അന്വേഷണത്തിനായി ആരും പരാതി തന്നിട്ടില്ല. പക്ഷേ ആ വിദ്യാർത്ഥിയെ പറ്റി മറ്റു ചിലതാണ് സാർ ഞങ്ങൾക്ക് പറയാനുള്ളത്. ആ വിദ്യാർത്ഥിയെ പറ്റി നിങ്ങൾക്ക് എന്താ പറയാനുള്ളത് സാർ? അത് പിന്നെ ഞങ്ങളുടെ പ്രിൻസിപ്പല്, പിന്നെ നമിതയെ ചികിത്സിക്കുന്ന ഡോക്ടർ പ്രേംകുമാർ, ഇവർക്കൊക്കെ ഏതോ ഒരു അൺനോൺ നമ്പറിൽ നിന്ന് കോൾ വന്നിരുന്നു. എന്തായിരുന്നു ആ കോൾ? വിവേക് ജീവിച്ചിരിപ്പില്ല എന്നായിരുന്നു ആ കോൾ. എന്ന് വെച്ചാൽ ആ വിദ്യാർത്ഥി മരണപ്പെട്ടെന്ന്? അതെ സാർ, ആ വിദ്യാർത്ഥി നാട് വിട്ടു പോയതായി മാത്രമേ എല്ലാവർക്കും അറിയൂ. പക്ഷേ അവൻ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ചതായി ഒരാൾക്കറിയാം. അയാളാണ് ആ അൺനോൺ നമ്പറിന്റെ ഉടമ. ഓ, അത് മാത്രമല്ല സാർ, വിവേകിന് അങ്ങനെ ഒരു ദുരൂഹമായ മരണം സംഭവിച്ചെങ്കിൽ അതിന് ജെയിംസിന്റെ മർഡറുമായി ബന്ധമുണ്ട്. എന്ത് ബന്ധം? ഈ മൊബൈൽ ഫോണിൽ ആ ബന്ധം വ്യക്തമാണ്. സാർ, ഇത് നമിതയുടെ മൊബൈലാണ്. ഇതിലെ എല്ലാ കോൾ ഡീറ്റെയിൽസും സാറിന് വേണമെങ്കിൽ പരിശോധിക്കാം. ഈ ഫോണിലെ കോൾ ഡീറ്റെയിൽസ് കൊണ്ട് നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത്? സാർ, ജെയിംസ് വിവേക് വിഷയത്തിൽ ശക്തമായ ഒരാളെ സംശയിക്കേണ്ടതിലേക്കാണ് ദാ ഇതിലെ കോൾ ഡീറ്റെയിൽസ് പോകുന്നത്. ആരെയാ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? സാന്ദ്ര വിശ്വനാഥ്. ആ കുട്ടി അങ്ങനെ ഇതിൽപ്പെടും? ആ ദിവസം അവളുടെ കോൾസ് ഇതിൽ വന്നിട്ടുണ്ടോ? സാന്ദ്രയുടെ കോൾസ് നമിതയ്ക്ക് ആ ദിവസം വന്നിട്ടില്ല സാർ. പക്ഷേ വിവേക് ആ ദിവസം 2 മണിക്ക് 7 മണിക്കിടയിൽ 6 തവണ നമിതയെ വിളിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ സാന്ദ്രയ്ക്ക് എങ്ങനെ ഇതിൽ പങ്കുണ്ടാവും? സാർ, സിജി എന്ന വിദ്യാർത്ഥിനിയുടെ മൊഴിയെടുത്താൽ സാറിന് അത് മനസ്സിലാവും. സാന്ദ്രയോടൊപ്പമാണ് വിവേകിന് അവസാനമായിട്ട് അവൾ കണ്ടത്. ഓഹോ, അങ്ങനെയാണോ? സാർ, ഇനി വൈകരുത്. സാന്ദ്രയെ അറസ്റ്റ് ചെയ്ത് ക്വസ്റ്റ്യൻ ചെയ്താൽ പലതും പുറത്തു വരും. വിവേകിനെ പറ്റി വന്ന അൺനോൺ കോൾസിന്റെ സത്യം, വിവേകിനും സാന്ദ്രയ്ക്കും അതുവഴി ഫോർ ദ പീപ്പിളിനും അവരുമായി ഇന്റർലിങ്ക് ചെയ്ത് മറ്റാരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കും ജെയിംസിന്റെ മരണത്തിനുള്ള പങ്ക്, ഇതെല്ലാം പുറത്തു വരും സാർ. നിങ്ങളുടെ നിഗമനങ്ങളെ ഞാൻ അവഗണിക്കുന്നില്ല. അതിനുമുമ്പ് മറ്റൊരു കാര്യം എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്. എന്താ സാർ? നിങ്ങളുടെ എതിരാളികളാണ് ആ ആവശ്യവുമായി എൻ്റെ മുന്നിലെത്തിയിരിക്കുന്നത്. അവർ പറയുന്നത് കൊല്ലപ്പെട്ട ജെയിംസിനെ പോലെ നഗരത്തിലൊരാളെ കാണപ്പെട്ടിരിക്കുന്നു എന്നാണ്. സാർ, അതാര് എവിടെ കണ്ടതായിട്ടാ പറയുന്നത്? ഹോട്ടൽ പി കെ പാലസ്. ഹോട്ടൽ പി കെ പാലസോ? യെസ്. വിവരം കിട്ടിയ ഉടൻ ഞാൻ ആ ഹോട്ടലിലേക്ക് പോലീസിനെ അയച്ചിരുന്നു. പക്ഷേ ആ അവരൻ അവിടെ നിന്ന് പൊയ്ക്കഴിഞ്ഞു. വിൽഫ്രഡ് ഡിസൂസ, അതാണ് അയാളുടെ പേര്. തൊഴിൽ മത്സരക്കറികളിൽ വാതുവയ്പ്, ഒരു പന്തയക്കാരൻ. നിങ്ങൾക്ക് അങ്ങനെ ഒരാളെ പറ്റി എന്തെങ്കിലും അറിയാമോ? അയ്യോ സാർ, ഞങ്ങൾക്ക്, സോറി സാർ, ഞങ്ങൾക്കങ്ങനെ എന്തെങ്കിലും അറിവില്ല. അല്ല സാർ, ഈ വിൽഫ്രഡ് ഡിസൂസയ്ക്ക് ജെയിംസിന്റെ ചായയാണെന്ന് പോലീസിനും എല്ലാം അറിവുണ്ടോ? ആ ഹോട്ടലിലെ റിസപ്ഷനിസ്റ്റ്, ജീവനക്കാർ എല്ലാവരും തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. ചെറിയ വ്യത്യാസങ്ങൾ മാത്രം, ഏതായാലും ജെയിംസ് തന്നെ. എന്താ, നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടോ? നോ നോ സാർ, ഞങ്ങളൊന്ന് അന്വേഷിക്കാം. തൽക്കാലം ഈ ഫോൺ എൻ്റെ കയ്യിലിരിക്കട്ടെ, നിങ്ങൾ പൊയ്ക്കോളൂ. കൊടുക്ക. ശരി സാർ. കമ്മീഷണർ പറഞ്ഞ കാര്യങ്ങൾ നിസ്സാരമായിട്ട് അവഗണിക്കാൻ നിങ്ങൾക്ക് കഴിയോ? ജെയിംസിന്റെ അവരൻ, അതിന്റെ കാര്യത്തില് കുറെ ദിവസമായിട്ട് എന്റെ മനസ്സിൽ ഒരു യുദ്ധം നടക്കുക. എടാ, കമ്മീഷണർക്ക് മുമ്പിൽ ജെയിംസിന്റെ അവരനെ കണ്ടെത്തണമെന്ന പരാതിയും കൊണ്ട് ചെന്നതാരാ? ഫോർ ദ പീപ്പിൾ. അവരെങ്ങനെ ആ വിവരം അറിഞ്ഞു? ഹോട്ടൽ പി കെ പാലസിൽ പോയി പോലീസ് മൊഴിയെടുത്തിരിക്കുക. റിസപ്ഷനിസ്റ്റ് ആളെ തിരിച്ചറിഞ്ഞിരിക്കുന്നു. വിൽഫ്രഡ് ഡിസൂസ, ഒരു പന്തയക്കാരനാ. പക്ഷേ അയാൾക്കെങ്ങനെ ജെയിംസിന്റെ മുഖഛായ വന്നു? നമ്മൾ ഹോട്ടൽ ബ്ലൂ ഡയമണ്ടിൽ അന്വേഷിച്ചപ്പോ അവിടെ ഉണ്ടായിരുന്നത് ഒരു പുരാവസ്തു ഗവേഷകനായിരുന്നു എന്നല്ലേ പറഞ്ഞത്? അതെ, ആൽബർട്ട് പെരേര. ആ പേരിൽ ജെയിംസ് ആൽബർട്ടിന്റെ ആൽബർട്ട് ഉണ്ട് എന്നതല്ലാതെ വേറൊന്നുമില്ല. അവരൻ ആരായിരുന്നാലും ഒരാളാണ്, പക്ഷെ പല പേരുകളിൽ ജീവിക്കുന്നു എന്നേ ഉള്ളൂ. രാഹുലെ, ഇനി നിനക്കത് നിഷേധിക്കാൻ കഴിയൂ. സാർ, ജെയിംസിന്റെ അപരൻ സത്യമല്ലെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ ജെയിംസിന്റെ മരണം സത്യമല്ലെന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയൂ?
മരണം സത്യമാണ്. മരിച്ചവർ തിരിച്ചു വരില്ലല്ലോ. രാഹുലേ, എനിക്കൊരു സംശയം. മരിച്ചവർ ആത്മാക്കളായിട്ട് ഇവിടെ കറങ്ങി നടക്കില്ലെന്ന് എങ്ങനെ പറയാൻ കഴിയും? എടാ, അങ്ങനെ സംഭവിച്ചാൽ മരിച്ചുപോയവരും ജീവിച്ചിരിക്കുന്നവരുമായി ഇവിടെ അംഗബലം പെരുകില്ലേ? നമ്മൾ ഓരോ നിമിഷവും ഓരോ ആത്മാക്കളുമായി കൂട്ടിയിടിക്കില്ലേ? എടാ, ചിലപ്പോ കൂട്ടിയിടിക്കാതെ ഒഴിഞ്ഞു മാറി നടക്കുന്ന ഒരു പാവ ആത്മാവാണ് ജെയിംസ് ഒളിന്റേതെങ്കിലോ? എന്റെ സമയം നീ എന്റെ സമനില തെറ്റിക്കാതെ. പിന്നെ എന്താ ഇതിന്റെ പിന്നിലെന്നാ നീ കരുതുന്നത്? ഇതിന്റെ പിന്നിലെന്തോ മനുഷ്യനിർമ്മിതമായ കളിയുണ്ട്. അപരന്റെ ലക്ഷ്യം എന്തായിരിക്കും എന്ന് അറിയേണ്ടതുണ്ട്. ആരാണ് ഈ അപരനെ മുമ്പിൽ നിർത്തി കളിക്കുന്നത്? ആ വ്യക്തിക്ക് ജെയിംസുമായി എന്ത് ബന്ധം? ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾക്ക് മറുപടി കിട്ടാതെ ഇക്കാര്യത്തിൽ നമുക്കൊരു കാൽക്കുലേഷനിൽ എത്താനാവില്ല. പക്ഷേ അളിയന്റെ ആ കാൽക്കുലേഷന്റെ ഉത്തരം കിട്ടണമെങ്കിൽ പുതിയ ഫോർമുലകൾ മാത്തമാറ്റിക്സിൽ ആരെങ്കിലും കണ്ടുപിടിക്കേണ്ടി വരും. എന്തെങ്കിലും വഴി മുമ്പിൽ തെളിയാതിരിക്കില്ല. നീ വണ്ടിയെടുക്ക. നിങ്ങളോട് ഞാൻ പറഞ്ഞല്ലേ കളിച്ച് കളിച്ച് കളി തീക്കളിയാവുന്ന. അപ്പൊ ഞങ്ങളുടെ കളിയിൽ ചിലർക്കൊക്കെ പൊള്ളാൻ തുടങ്ങിയല്ലേ? എന്നെ ഉദ്ദേശിച്ചാണ് നീ അത് പറഞ്ഞതെന്ന് എനിക്കറിയാം. രാഹുൽ, ഈ തീക്കളിയിൽ പൊള്ളുകയല്ല ചെയ്യുന്നത്, ചിലപ്പോ നിങ്ങളൊക്കെ ആ തീയിൽ പെട്ടുപോകും. ഞങ്ങളങ്ങ് തീർത്തു കളയുന്നാണോ മിസ്റ്റർ സി കെ പറഞ്ഞു വരുന്നത്? ഞാൻ നിങ്ങളെ കാണാൻ ഇപ്പൊ ശ്രമിക്കില്ലായിരുന്നു, പക്ഷേ ഡോക്ടർ പ്രേംകുമാറിനെ ഞാൻ മീറ്റ് ചെയ്തിരുന്നു. അപ്പോഴാണ് നിങ്ങളും ഡോക്ടറും കൂടി ചെയ്ത ഏറ്റവും വലിയ അബദ്ധം ഞാൻ അറിഞ്ഞത്. നമിതയുടെ ഫോൺ നിങ്ങൾ എന്തുകൊണ്ട് എന്നെ ഏൽപ്പിച്ചില്ല? നിങ്ങളെ അത് ഏൽപ്പിച്ചിരുന്നെങ്കിൽ ആ ഫോൺ എന്താവുമായിരുന്നു എന്ന് പറയണോ? ഡോക്ടർ ആ ഫോൺ രഹസ്യമായി സൈബർ സെല്ലിലെ സുഹൃത്തിന് കൊടുത്ത വിവരം ആരും അറിയില്ല എന്ന് നിങ്ങൾ കരുതിയെങ്കിൽ തെറ്റി. ആ ഫോണിലെ വിവരങ്ങൾ ട്രേസ് ചെയ്ത് ഉടനെ അതെല്ലാം എത്തേണ്ടടുത്ത് എത്തിക്കഴിഞ്ഞു. നിങ്ങളൊന്ന് മനസ്സിലാക്കിക്കോ, ആ ഫോണിലെ വിവരങ്ങൾ ഉന്നം വയ്ക്കുന്നത് വിവേക് എന്ന വിദ്യാർത്ഥിയിലേക്കാണ്. അവൻ എന്ത് സംഭവിച്ചു എന്നുള്ള യാഥാർത്ഥ്യം പുറത്തു വന്ന പിന്നെ നമിത ജീവനോടെ ഉണ്ടാവില്ല. ഏയ് മിസ്റ്റർ സി കെ, അതിന് നിങ്ങൾ ശ്രമിച്ചാൽ എന്താ? രാഹുൽ, ഞാൻ എന്തെങ്കിലും ചെയ്യുന്ന എന്തിനാ? ജെയിംസിന്റെ മർഡർ കേസിലേക്ക് നമിത ഒരു സൂചികയായി കഴിഞ്ഞു. വിവേക് എന്ന വിദ്യാർത്ഥി മരണപ്പെട്ടു എന്ന് ഞാൻ അറിഞ്ഞ വിവരം സത്യമാണെങ്കിൽ നമിതയെ കൊലയാളികൾ ടാർഗറ്റ് ചെയ്ത് കഴിഞ്ഞു. അവരാരായാലും നമിതയെ ടാർഗറ്റ് ചെയ്യട്ടെ, എങ്കിൽ അവർക്ക് വേണ്ടി ഫൈവ് ഫിംഗേഴ്സിന്റെ വലയും ഒരുങ്ങി കഴിഞ്ഞു. ഇപ്പോഴും നിങ്ങൾക്ക് ഈ കാര്യത്തിൽ എന്തോ വലുത് ചെയ്യാൻ കഴിയുമെന്നുള്ള ഭാവ. നിങ്ങൾ ആ ഡോക്ടറെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കി നമിതയെ എന്റെ സങ്കേതത്തിലേക്ക് കൊണ്ടുപോകുന്ന നല്ലത്. ഓഹോ, ഒരിക്കൽ നിങ്ങൾ കൊണ്ടുപോയിട്ടെന്തായി? നിങ്ങൾക്ക് സംരക്ഷിക്കാൻ കഴിഞ്ഞോ? ഇല്ലല്ലോ, ഞങ്ങൾക്കറിയാം അവളെ എങ്ങനെ സംരക്ഷിക്കണമെന്ന്. എന്തെങ്കിലും സംഭവിച്ചിട്ട് ദുഃഖിക്കുന്നതിൽ എന്ത് കാര്യം? സംഭവിക്കാതിരിക്കാൻ ഒരു വഴി മുമ്പിലുണ്ടെങ്കിൽ ആ വഴി തിരഞ്ഞെടുക്കണം. അപകടത്തെ അവഗണിക്കും തോറും അതിന്റെ ഭീകരത വർദ്ധിക്കും. ഒരു സംശയം കൂടി ഞങ്ങൾക്ക് ചോദിക്കാനുണ്ട്. ജെയിംസിന് ഒരു ഇരട്ട സഹോദരനുണ്ടോ? എന്താണ് ഇപ്പോ ഇങ്ങനൊരു സംശയം? നിർത്ത്, അതെന്തിനാ നിങ്ങൾ അറിയുന്നത്? ജെയിംസിന് ഒരു ഇരട്ട സഹോദരൻ ഉണ്ടോ എന്നാണ് ഞങ്ങളുടെ ചോദ്യം. അതിന്റെ ഉത്തരം നിങ്ങൾ പറഞ്ഞിട്ട് പോയാ മതി. സിറ്റി പോലീസ് കമ്മീഷണർക്ക് കിട്ടിയ ജെയിംസിന്റെ അപരനെന്ന ആളെ പറ്റിയുള്ള വിവരമാണോ നിങ്ങൾ ചോദിക്കുന്നത്? അതെ. അത് ആ അപരനെ കണ്ടുമുട്ടട്ടെ, അതിനുള്ള മറുപടി അത് കഴിഞ്ഞിട്ട് പറയാം. രാഹുലേ, അക്കാര്യത്തില് അയാൾക്ക് എന്തോ ഒരു അറിവില്ലേ? അങ്ങനെ നിനക്ക് തോന്നിയോ? അയാൾക്ക് അതേപ്പറ്റി ഏതാണ്ട് അറിയുന്ന മട്ടിലല്ലേ മറുപടി പറഞ്ഞത്? അപരന്റെ പിന്നിൽ ഇനി സീക്കാണോ കളിക്കുന്നത്? അല്ല, അങ്ങനെ സംഭവിക്കും. പിന്നെന്തിനാ അതേപ്പറ്റി ചോദിച്ചപ്പോ സീക്ക അസ്വസ്ഥനായത്? അത് അസ്വസ്ഥതയല്ല, ഒരുതരം പരിഭ്രാന്തിയാ. മറച്ചു വെക്കുന്ന മുഖങ്ങൾ ഓരോന്നായി തിരിച്ചറിയപ്പെടാൻ പോകുന്നതിന്റെ പരിഭ്രാന്തി. ആരാ രാഹുൽ? ഡോക്ടറാ. ഹലോ ഡോക്ടർ. എന്താ ഡോക്ടർ പ്രശ്നം? ഞങ്ങൾ ഉടനെ വരണോ? ഓക്കെ ഓക്കെ, ഞങ്ങൾ ഇപ്പൊ തന്നെ വരാം.
എന്താടാ എന്താ പ്രശ്നം? അവിടെ എന്തോ സീരിയസ് പ്രശ്നം ഉണ്ടായിരുന്നു. എ വെരി സീരിയസ് മാറ്റർ. നീ വണ്ടി എടുക്ക് വാ. ആ നമ്മുടെ കഷ്ടപ്പാടുകൾക്ക് ഫലം കണ്ടു തുടങ്ങിയിരിക്കുന്നു. ഞാൻ വളരെ സന്തുഷ്ടനാണ്. ആ സന്തോഷം നിങ്ങളെ നേരിട്ട് അറിയിക്കാനാ ഞാൻ വരാൻ പറഞ്ഞത്. മാത്രമല്ല മറ്റു ചില സുപ്രധാന കാര്യങ്ങൾ കൂടിയുണ്ട്. എന്താ ഡോക്ടർ സന്തോഷമുള്ള കാര്യം? മറ്റു ചില സുപ്രധാന കാര്യങ്ങൾ എന്ന് ഡോക്ടർ ഉദ്ദേശിച്ചത് എന്താ? ആദ്യം സന്തോഷമുള്ള കാര്യം തന്നെ പറയാം. സന്തോഷമാണല്ലോ എന്തും ചെയ്യാൻ മനുഷ്യന്റെ പ്രചോദനം. നമിത സംസാരിച്ചു തുടങ്ങി. ഡോക്ടർ നമിത സംസാരിച്ചോ? സത്യമാണ് പറയുന്നത്. അപ്പോ നടന്ന കാര്യങ്ങളെല്ലാം നമിത പറഞ്ഞോ ഡോക്ടർ? അങ്ങനെ ഒറ്റയടിക്ക് എല്ലാ കാര്യങ്ങളും തീർത്തു പറയാൻ പറ്റുന്ന ഒരു സ്റ്റേജിലല്ല നമിത. തുടർച്ചയായി നൽകിയിരുന്ന മെഡിസിൻസിന്റെ തളർച്ചയും ക്ഷീണവും ആ കുട്ടിക്കുണ്ട്. മാത്രമല്ല രണ്ടു മാസങ്ങൾക്ക് ശേഷം നോർമൽ സ്റ്റേജിലേക്ക് വരുന്ന ഒരാളിന് എല്ലാ കാര്യങ്ങളോടും പഴയതുപോലെ പെട്ടെന്ന് പ്രതികരിക്കാനാവില്ലല്ലോ. അപ്പോ നമിത സംസാരിച്ചെങ്കിലും നടന്ന സംഭവങ്ങൾ എന്താണെന്ന് അറിയാൻ ഇനിയും കാത്തിരിക്കണമെന്നാണോ? എന്നല്ല ഞാൻ പറഞ്ഞത്. മാസങ്ങൾക്ക് ശേഷം നോർമൽ ലൈഫിലേക്ക് മടങ്ങി വരുന്ന ഒരാളിന്റെ മനോവികാരങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എങ്കിലും പലതും ഓർത്തു പറയാൻ അവക്ക് കഴിയില്ല ഡോക്ടർ. കഴിയും, കഴിയണമല്ലോ. അല്ലെങ്കിൽ നമ്മളൊക്കെ ഇത്രയും കഷ്ടപ്പെട്ടത് വെറുതെ ആവില്ലേ? ആ പിന്നെ മറ്റൊരു കാര്യം, നമിത സംസാരിച്ചതായിട്ടോ സ്റ്റേജിൽ വ്യത്യാസം വന്നതായിട്ടോ നിങ്ങൾക്ക് വിശ്വാസമില്ലാത്ത ആരോടും പറയരുത്. അറിയാം ഡോക്ടർ, അവൾ എന്താണ് പറഞ്ഞു തുടങ്ങുന്നതെന്ന് അറിയാൻ കാത്തു നിൽക്കുന്ന ചിലരുണ്ട്. അവളുടെ ജീവൻ തന്നെ അപായപ്പെടുത്താൻ മടിക്കാത്തവരാണ് ആ കാത്തു നിൽക്കുന്നവരെന്ന് ഓർക്കണം. ഡോക്ടർ നമിതയോട് എന്തെങ്കിലും സംസാരിച്ചോ? ആദ്യം ഇടയ്ക്കൊന്ന് ബോധം തെളിഞ്ഞപ്പോ വിവേക് എന്നും സിറ്റി ഗോൾഡ് പാലസ് എന്നും പറഞ്ഞതുപോലെ ആയിരുന്നില്ല ഇപ്പോഴത്തേത്. ശരിക്കും ഒരു നല്ല ഉറക്കം വിട്ടു ഉണർന്നതുപോലെ ആയിരുന്നു നമിത. എന്നെ കണ്ടതും വല്ലാതെ പകച്ചുപോയി. താൻ ജീവനോടെ തന്നെ ഉണ്ടെന്ന് എത്രയോ നാളുകൾക്ക് ശേഷം തിരിച്ചറിയുന്ന ഒരാളുടെ മാനസികാവസ്ഥ അതൊന്ന് ഓർത്തു നോക്ക്. ഞാൻ ആരാണെന്നും എവിടെയാണെന്നും ഒക്കെ അറിഞ്ഞപ്പോൾ അവൾ കരയുകയായിരുന്നു. അറിയാനുള്ള കൗതുകം കൊണ്ട് ചില കാര്യങ്ങളൊക്കെ ഞാൻ ചോദിച്ചു നോക്കി. പക്ഷേ അവൾ അതിനൊന്നും പ്രതികരിച്ചില്ല. എന്തോ അകാരണമായ ഒരു ഭയം അവളെ വേട്ടയാടുന്നതുപോലെ തോന്നി എനിക്കപ്പോൾ. അവൾ ആരെ അന്വേഷിച്ചില്ല ഡോക്ടർ? ആദ്യം അന്വേഷിച്ചത് ജെയിംസിനെ. ജെയിംസിനെ? ജെയിംസ് അളിയൻ മരണപ്പെട്ടത് അവൾ അറിഞ്ഞില്ലേ? അല്ല, അവൾ ആ മർഡറിന് സാക്ഷിയല്ലേ ഡോക്ടർ? അവൾ ആ മർഡറിന് സാക്ഷിയാണെന്ന് അവൾ പറഞ്ഞില്ലല്ലോ. അങ്ങനെയൊക്കെ ആകാമെന്ന് നമ്മൾ തീരുമാനിച്ചല്ലേ. എങ്കിൽ പിന്നെ നമുക്ക് അതേപറ്റി ഓരോന്നായി അവളോട് ചോദിക്കണ്ടേ? ചോദിക്കണം. ആ കുട്ടിയുടെ മനസ്സിന് എന്തോ ഒരു ഷോക്ക് ഏറ്റിട്ടുണ്ട്. അതുകൊണ്ട് ചോദിക്കുന്ന എല്ലാ കാര്യത്തിനും നമ്മൾ പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള ഉത്തരം കിട്ടണമെന്നില്ല. ഡോക്ടർ ഏയ് നോ പ്രോബ്ലം, ഘട്ടം ഘട്ടമായി എല്ലാം മാറി വരും. ഏതായാലും നിങ്ങൾ നമിതയെ തീർച്ചയായിട്ടും സന്ദർശിക്കണം. നിങ്ങളെയൊക്കെ കാണുമ്പോൾ അവക്ക് പറയാൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. ഒരുപക്ഷെ എന്നോട് പറയാൻ കൂട്ടാക്കാതെ മനസ്സിൽ സൂക്ഷിക്കുന്നതെല്ലാം നിങ്ങളോട് പറഞ്ഞേക്കാം. അതാണ് ഞാൻ നിങ്ങളോട് പറയാൻ ഉദ്ദേശിച്ച മറ്റ് ചില സുപ്രധാന കാര്യങ്ങൾ. രാഹുൽ, പ്രിയ, സാം, നമിത, നീ പേടിക്കണ്ട, ഞങ്ങളെല്ലാം കൂടെയുണ്ട്. ഡോക്ടർ, എനിക്കൊന്നും ഇപ്പൊ ഓർക്കാൻ കഴിയുന്നില്ല. ഞാൻ എങ്ങനെ ഇവിടെ എത്തി? നിങ്ങളെല്ലാം കണ്ടു. ഡോക്ടർ, ഇത്രയും കാലം എനിക്ക് എന്തായിരുന്നു സംഭവിച്ചത്? നമിത, ഈ നിൽക്കുന്ന നിന്റെ നല്ലവരായ കൂട്ടുകാരാണ് അഹോരാത്രം പ്രയത്നിച്ച് നിന്നെ ഇവിടെ എന്റെ അടുത്ത് എത്തിച്ചത്. അപ്പോ ഞാൻ? നമിത അബോധാവസ്ഥയിൽ ജീവിക്കാൻ തുടങ്ങിയിട്ട് എത്ര നാളായെന്നറിയാമോ? 2 മാസങ്ങൾ കഴിഞ്ഞു. നമിത, നമിതയ്ക്ക് ഓർമ്മയുണ്ടോ അവസാനം ഇന്ന് ഞങ്ങളെ കണ്ടത്? ജെയിംസ് അളിയന്റെ കൂടെ നീ പോയി, പിന്നീട് ഈ നിലയിലാണ് ഞങ്ങൾ നിന്നെ കാണുന്നത്. അന്ന് ജെയിംസിന്റെ കൂടെ പോയി നിനക്ക് ശരിക്കും എന്താ സംഭവിച്ചത്?